എനിക്കൊരു പെണ്ണ് വേണം. എനിക്കൊരു പെണ്ണ് വേണം. ഹായ് ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കുമച്ചാമാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി തിരിച്ചു വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് പോയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു ഫോറസ്റ്റ് ഓഫ് റോഡ് ട്രിപ്പാണ് ഗായ്സ് പോകുന്നത്. സോ ബാക്കിൽ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് മനസ്സിലാവാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. യാ, നമ്മുടെ ഓട്ടോ ബാക്സിൻ്റെ ചെറുക്കനെയാണ് ഇന്നത്തെ ഓഫ് റോഡ് ട്രിപ്പിന് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം AV കുട്ടനും അതുപോലെ തന്നെ ST കുട്ടനും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കിടിലൻ വീഡിയോ അടിച്ചു പൊളിക്കാൻ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, ഈ ഒരു വീഡിയോ ഫുള്ളും സ്കിപ്പ് അടിക്കാണ്ട് കണ്ടാൽ മതി. ഓക്കെ, ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ഡേ എസ് ജി, എവിടെ അണ്ണാ? നമ്മള് വണ്ടിക്കകത്തോണ്ട്, നിങ്ങളൊന്ന് വണ്ടി എടുക്ക്. ഓക്കെ ഡാ. മാക്സ് അണ്ണാ, എന്താടാ അണ്ണാ, ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഓട്ടോ ബാക്സ് വണ്ടിയല്ലേ അണ്ണാ? ഓടാ, കണ്ടിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായത് കൊണ്ടല്ലേ അണ്ണാ ഞാൻ ചോദിച്ചത്. അത് ശരി. അണ്ണാ, നിങ്ങൾക്ക് ഈ ട്രാവലർ എങ്ങനെ കിട്ടി അണ്ണാ? ദേ, അണ്ണനില്ലാത്ത ബേസാ, അണ്ണൻ അറിയാത്ത ആൾക്കാരാണ്. നീ എന്തോ നിങ്ങനെ അണ്ണൻ്റെ വില കളയാൻ വേണ്ടി? എടാ, നമുക്ക് എല്ലായിടത്തും ലിങ്ക് ഉണ്ട്. ഏത് വണ്ടി എപ്പോൾ വേണമെന്ന് ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അങ്ങ് ഇട്ട് കൊടുത്താൽ 5 മിനിറ്റിനകത്ത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടി ഇരിക്കും ആ വണ്ടി. അറിയാമോ നിനക്ക്? മാക്സ് ആണ്, നിങ്ങളെ കുറിച്ചൊരു തേങ്ങ അറിയില്ല അണ്ണാ ഈ AV ക്ക്. നിങ്ങൾ വെറുതെയാണ് ഈ തെണ്ടിനെ കൊണ്ടു കിടക്കണത്. ഈ ലോകത്ത് മാക്സ് അണ്ണനെ കുറിച്ച് മാക്സ് അണ്ണനെക്കാളും എനിക്കറിയാം കേട്ടാ. നീ ഇന്നലെ കയറി വന്നിട്ട് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ആ, ഞാൻ ഇന്നലെ വന്നത് തന്നെ. നീ കുറേ കാലം കൊണ്ട് ഇവിടെ ഇരിക്കുകയല്ലേ. മാക്സ് അണ്ണനെ കുറിച്ച് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് കുറച്ചു മുമ്പ് മനസ്സിലായതേ ഉള്ളൂ. ആ, മനസ്സിലായല്ലോ, അത് മതി. ഏവി, നീ എന്തോ നടേ, ആരെ വിളിച്ചോണ്ട് വന്നാലും രാവിലെ തന്നെ തുടങ്ങും. അണ്ണ, ഞാൻ അല്ലണ്ണ, ഈ ST ആണണ്ണാ, നിങ്ങൾ കണ്ടതല്ലേ, ഇവനാണ് ഡയലോഗ് അടിച്ചോണ്ട് വന്നത്. ആ ശരിയടേ, വിട് വിട്, നിന്റെ എക്സാമൊക്കെ എങ്ങനെ പോണ്? അണ്ണ, എക്സാമിനെ പറ്റി ഒന്നും പറയണ്ട അണ്ണ. അതെന്താടാ കാരണം? എക്സാം കഴിഞ്ഞണ്ണ. അത് വേറൊന്നും അല്ലണ്ണ, ജസ്റ്റ് ഒരു വിജയുടെ പുതിയ പാട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, വേറൊന്നുമല്ല. വിജയെങ്കിലും നീ ഒന്ന് വെറുതെ വിടറേ, രതി പുഷ്പത്തിനെ നീ പുഷ്പമാക്കി കളഞ്ഞെന്ന് എനിക്കറിയാം. നീ ബാക്കി പാട്ടിനെയും കൂടി കൊളാക്കല്ലേടെ, നിന്റെ കാലം ഓടിക്കുക എന്റെ പൊന്നോ. ഇവനെ കാരണം എന്റെ പാട്ടിനെ കുറിച്ച് പറയാൻ, ഇവനൊക്കെ എന്തിനു നിങ്ങൾ വിളിച്ചോണ്ട് പറഞ്ഞു? നിങ്ങൾ കാരണമാണ്. കണ്ട, ഇപ്പോഴാണെങ്കിൽ പാല് ഡീമോട്ടിവേറ്റ് ചെയ്യണം എന്നെ. ഞാൻ പിന്നെ എങ്ങനെ പാടാനാ ഇനി അടുത്ത പാട്ടുകളൊക്കെ? അവൻ നമ്മുടെ കട്ട സപ്പോർട്ടറാണ്. അവൻ അവന്റെ മനസ്സിലൊന്നും വയ്ക്കില്ല, അവൻ എല്ലാം വേഗം തന്നെ തുറന്നു പറയും. അണ്ണാ, ഇവൻ കട്ട സപ്പോർട്ടർ ഒന്നും അല്ല അണ്ണാ, ഇവൻ എന്റെ പാട്ടിനെ നിർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും ചെയ്യില്ലടാ നമ്മുടെ എസ്റ്റി. നമ്മുടെ എസ്റ്റി നിന്റെ പാട്ടിന്റെ ഒരു കട്ട ഫാനാണ്, നിനക്ക് അറിയാമോ? ഇവന്റെ പറച്ചില് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ അണ്ണാ. അവൻ കളിക്ക് പറയുന്നതാണ്, നീ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ, ശരി ശരി. മാക്സ് അണ്ണാ, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഡോറയുടെ വീട്ടിൽ. ഡോറയുടെ വീട്ടില്? ആ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ എന്തിനാണ് നിങ്ങൾ പോണത്? ഏവിക്ക് പെണ്ണ് കാണാൻ. ഈ രണ്ടാം ക്ലാസ് പഠിക്കണ കൊച്ചെറുക്കണ പെണ്ണ് കാണാനാണ് കൊള്ളാം. എന്തോ മാക്സ് ആണോ നിങ്ങൾ ഈ പൊട്ടന്റെ മുമ്പിലൊക്കെ വെച്ച് എന്നാ കളിയാക്കുന്നത്? പൊട്ട, നീ 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 പോടാ. അയ്യേ, താറ്റാം കൂടി അറിഞ്ഞൂടെ, ഇതിനു വരെ അരുണ കൊണ്ടുവന്നാതിയായിരുന്നു. ഡേടെ എഴുതി, നീ പോടാ, എനിക്ക് എനിക്ക് താറ്റാനെ കയറിയും കേട്ടാ. നീ 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 കൂടുതലൊന്നും പറയണ്ട അണ്ണാ. ഈ പാൽക്കുപ്പിനെ വിളിച്ചോണ്ട് പോ. അയ്യോ, പറയും പോലെ പാൽക്കുപ്പി ഞാനല്ലേ. ആ അണ്ണാ, ഇവനെ ഏതെങ്കിലും ഫോറസ്റ്റിൽ ഇറക്കി വിടണ്ണാ. ആടാ, പോണ വഴിക്ക് ഏതെങ്കിലും ഫോറസ്റ്റിൽ ഇറക്കി വിടാം. മാക്സ് അണ്ണാ, നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നോ അണ്ണാ? ചേടാ എസ്റ്റി, നീ ഇങ്ങനെ മണ്ടനായി പോയല്ലോടാ.
എടാ വെറുതെ കളിക്ക് പറയുന്നതാണ്, നീ എല്ലാ കാര്യത്തിനും ഇങ്ങനെ പേടിക്കില്ല കേട്ടാ. നിന്നെയും കാളിലും പ്രായം കുറവായ എവിനെ നോക്ക്, നീ ഒരു കാര്യത്തിനും പേടിക്കൂല. പാല് കിട്ടിയില്ലെങ്കിൽ മാത്രം കരയും. താങ്ക്സ്. ഒന്നുമില്ലടാ, നിന്നെ പറ്റി രണ്ടു വാക്ക് പൊക്കി പറഞ്ഞതാ, വേറൊന്നുമില്ല. ആ അത് കേട്ടപ്പോ തന്നെ മനസ്സിലായി അമ്മ, നിങ്ങൾ ഈ ഇടയായിട്ട് കുറച്ച് കൂടുതൽ എന്നെ പൊക്കുന്നുണ്ട്. അതവിടെ നിക്കട്ടെ, നീ ഇന്നത്തെ വ്ലോഗ് എടുത്താ. അയ്യോ അത് ശരിയാണല്ലോ, ഇന്ന് വ്ലോഗ് എടുത്തില്ല. പൊട്ടൻ, വ്ലോഗ് എടുക്കൂല, ഇങ്ങനെ വാചകം അടിച്ചോണ്ടിരിക്കും. പബ്ജിയൊക്കെ മാറിയിരി, എനിക്ക് തോന്നുമ്പോ ഞാൻ വ്ലോഗ് എടുക്കും കേട്ടാ. നിനക്കെന്താ? എനിക്കൊന്നുമില്ലേ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ നീ ഒന്നും പറയണ്ട, മര്യേക്കിരുന്നോ, ഇല്ലെങ്കിൽ പോണ വഴിക്ക് വല്ല കുഴിയിൽ തള്ളിയിടും നിന്നെ. ഡേ ഡേ എവി വേണ്ട, ദേഹത്തെ തൊട്ടുള്ള കളി വേണ്ട കേട്ടാ. വേണം ഡാ വേണം. മാക്സണ്ണ ഇവിടെ സേഫ് അല്ല, ഇവനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് സേഫ് അല്ല. ഡേ അവൻ കളിക്ക് പറയുന്നതാടെ, നീ ഒന്ന് മിണ്ടാതിരിക്കോ. ഡേ എവി നീ വ്ലോഗ് എടുക്കണല്ലേ. ഓ ദാദാ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. വേഗം സ്റ്റാർട്ട് ചെയ്യടേ, നമ്മൾ ഫോറസ്റ്റിനകത്ത് കേറി. ഓണ്ണാ വൺ സെക്കൻഡ്. ഓക്കെ, റെക്കോർഡിംഗ് അങ്ങനെ ഓണായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ പ്രോസസ്, അതായത് മൈക്ക് ടെസ്റ്റിങ്ങിനായി നമ്മുടെ എസ് ടി കുട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എസ് ടി കുട്ട കമോൺ, എന്നാ പിടി മൈക്ക്. മാക്സ് അണ്ണ, എനിക്കിവിടെ ഒരു വേദിയും കാണാനില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എനിക്കും കാണുന്നില്ലല്ലോ, മാപ്പിനെ വിളിക്കേണ്ടി വരൂ. ഡേ എബി വേദി എവിടെയാടേ? നീ വേദിയിലോട്ട് വന്ന് നിക്കാൻ പറഞ്ഞു, എന്നിട്ട് വേദിയും കാണാനല്ല ഒരു. മര്യാദ മര്യാദക്ക് സംസാരിക്കടാ, വേദി എന്ന് പറയുന്നതേ എന്റെ അടുത്ത് ഒന്ന് നിക്കാനാണ്, അല്ലാതെ നിനക്ക് വേണ്ടി സ്പെഷ്യൽ സ്റ്റേജ് ഒന്നും ഇവിടെ കെട്ടി വെച്ചിട്ടില്ല കേട്ടാ. അങ്ങനെ പറയണ്ടേ സുഗുണ, എന്ത് സുഗുണ നീ ഇങ്ങനെ. ഇവന് ഈ ഇടയായിട്ട് കുറച്ച് തരി കൂടുന്നുണ്ട്. ഡേ നീ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ടെസ്റ്റ് ചെയ്യാടേ ചെയ്യാടേ, നീ കരയാതേ. ഞാൻ കരഞ്ഞൊന്നുമില്ല, പോളാ. ആ ശരി ശരി, നിന്റെ അടുത്ത് ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയില്ല, അതുകൊണ്ട് ഞാൻ മൈക്ക് ടെസ്റ്റിലോട്ട് കിടക്കാം. ആ വേഗം ചേടേ ഒന്ന്, എനിക്ക് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഹലോ 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 ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. തിട്ടം തിട്ടം പടിതിട്ടം, എവിയുടെ വയിൽ കകതിട്ടം. അയ്യോ ഇവന്റെ കയ്യില് മൈക്ക് കൊടുക്കണ്ടായിരുന്നു, പണ്ടാരവന്റെ വില എല്ലാം കളഞ്ഞല്ലോ ഇപ്പായാല്. എന്താടാ എവി കരയുന്നത്? നിന്നെ കുറിച്ച് രണ്ടു വാക്ക് പൊക്കി അടിച്ചപ്പോ നിനക്ക് ഹാപ്പിനെസ് സഹിക്കാൻ വയ്യാതെ നീ കരയുന്നല്ലേ. പോടാ അവിടെ നിന്ന്, ഞാൻ വല്ലോക്കെ വിളിച്ച് പറയും. എന്റെ കുണം മാറി ഇരിക്കണം, നീ നീ എന്നെ ടെൻഷൻ ആക്കല്ലേ കേട്ടല്ലേ. കണ്ട മാക്സണ്ണ, ഞാനൊരു സഹായം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയ പ്രതിഫലം കണ്ട? ഇല്ലടാ കണ്ടില്ല. ആ ഇപ്പോഴത്തെ പിള്ളേരുള്ള എന്താ കളി. മതി മതി, നിർത്തണ എസ് ടി, ഞാനൊന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തോട്ട്. ആടെ നീ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ, 1 2 3. പുതിയൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ ചങ്കുമച്ചന്മാർക്കും സ്വാഗതം. സ്വന്തം ബാൽക്കോപ്പി തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും ഒരു കിഡിലോസ്കി വീഡിയോയുമായി തിരിച്ചു വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഒരു ഓഫ് റോഡ് ട്രിപ്പാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓട്ടോ ബാക്സിനെ എടുത്തുകൊണ്ടാണ് നമ്മളിന്ന് അടിച്ച് പൊളിച്ച് പറത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ മാക്സ് അണ്ണൻ. സോ ഇന്നത്തെ കിഡിലോസ്കി ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ, അതായത് നിങ്ങൾക്കും കൂടി ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടി, ഞാനിന്നൊരു കിഡിലോസ്കി കിഡ് കാച്ചി കിണ്ണം കാച്ചി പാട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ അടിച്ച് സബ്സ്ക്രൈബും കൂടി അടിച്ചേക്കുക, എന്നാലേ നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. ഇവൻ എന്താണ്ണാ മുക്കി മുക്കി സംസാരിക്കുന്നത്? ആർക്കറിയാടാ, രാവിലെ ബാത്റൂമിൽ കയറി കാണൂല. സോ ഗൈസ്, നമ്മുടെ കിഡിലോസ്കി കിടുക്കാച്ചി കിണ്ണം കാച്ചി പാട്ട് കേൾക്കാൻ എല്ലാവരും റെഡിയാണെന്ന് എനിക്കറിയാം. സോ പാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഗസ്റ്റിനെ പരിചയപ്പെടുത്താനുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് വെച്ചാൽ എസ് ജി കണ്ണാപ്പി. ഗൈസ് പ്രത്യേകിച്ച് അവനെ കുറിച്ചൊന്നും പറയാനില്ല, സോ പേര് മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. സോ നമ്മുടെ പാട്ടിലോട്ട് കടന്നു വരാം, ഇതാ എന്റെ പാട്ട്. എനിക്കൊരു പെണ്ണ് വേണം, ഈ
എനിക്കൊരു പെണ്ണ് വേണം, എനിക്കൊരു പെണ്ണ് വേണം കൃഷ്ണ, എനിക്കൊരു പെണ്ണ് വേണം, എനിക്കൊരു പെണ്ണ് വേണം. ഉണരും പ്രഭാതത്തിൽ മനസ്സിൽ നിന്നു തീർക്കും പ്രണയ ചിത്രങ്ങൾ നവമലയോ. ഉണരും പ്രഭാതത്തിൽ മനസ്സിൽ നിന്നു തീർക്കും പ്രണയ ചിത്രങ്ങൾ നവമലയോ. എനിക്കൊരു പെണ്ണ് വേണം കൃഷ്ണ, എനിക്കൊരു പെണ്ണ് വേണം. കൊള്ളാമനെ കൊള്ളാം, നൈസ് പാട്ട്. നിനക്കുള്ള പെണ്ണ് സമയമാകുമ്പോ വരൂടായവി, പേടിക്കണ്ട. താങ്ക് യു അണ്ണ, താങ്ക് യു ഗൈസ്. തള്ള ഇത്ര പെട്ടെന്ന് സ്ഥലം എത്തിയ. ഉഫ്, പാടി തീർത്തപ്പോ തന്നെ കറക്റ്റ് മാക്സ് അണ്ണം കൊണ്ട് സ്ഥലത്തെത്തിച്ച്. കൊള്ളാം എന്നാ കൊള്ളാം, നൈസ് ഡ്രൈവിംഗ്. താങ്ക് യു മോനു, നീയൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണല്ലേ. വാടാ, ഇവിടത്തെ സ്ഥലങ്ങളൊക്കെ നോക്ക്, വേറെ ലെവലാണ്. ദാ വരുന്നു അണ്ണ. ഗൈസ്, ഫൈനലി നമ്മൾ അങ്ങനെ ഫോറസ്റ്റിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. സോ ഇതിനുശേഷം അങ്ങോട്ട് റോഡില്ല, ഇതുവരെ നമുക്ക് വരാൻ സാധിക്കത്തുള്ളൂ. സോ ഇനി നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓഫ് റോഡ് ട്രിപ്പ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും വൈൻഡ് പേനുള്ള സമയമായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എവിടെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി ക്ലോസ്കി കിഡ്കാച്ചി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ദി ബൈ.